ആരാണ് അല്ലാഹ്? എന്താണ് ആ ശബ്ദത്തിന്റെ അർത്ഥം? അല്ലാഹു എന്ന് പറഞ്ഞാൽ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതൊരു കുലദൈവമാണോ, ഒരു ഗോത്രത്തിന്റെ ദൈവമാണോ, ഒരു വർഗത്തിന്റെ ദൈവമാണോ, ഒരു പ്രദേശത്തിന്റെ ദൈവമാണോ? അല്ല. നിങ്ങൾക്ക് ഇപ്പൊ ഗുരുവായൂരപ്പ രക്ഷിക്കണേന്ന് ഇന്ത്യയിലെ എല്ലായിടത്തും ചെന്നാൽ എല്ലാ ഹിന്ദുക്കളും പറയോ? പറയോ? പറയില്ല. വേളാങ്കണ്ണി മാതാവേന്ന് ഇന്ത്യയിലെ എല്ലാ സ്ഥലത്തുള്ള ക്രിസ്ത്യാനികൾ പറയോ? പറയില്ല. പറയില്ല. ഉണ്ണാളൻ നിങ്ങളെ എന്ന് ഇന്ത്യയിലെ എല്ലാ മുസ്ലിങ്ങളും പറയോ? ഇല്ല. ഇല്ല. അല്ലേ? ഇല്ല. കൃഷ്ണ എന്ന് ലോകത്തിന്റെ എല്ലാ ഭാഗത്തുള്ളവർ പറയോ? ഇല്ല. എന്നാൽ ലോകത്തുള്ള എല്ലാ ഭാഗത്തുള്ള എല്ലാരും പറയുന്ന ഒരു ശബ്ദമാണ് അല്ലാഹു. അത്ഭുതമല്ലേ അത്? അല്ലാഹു എന്ന് പറഞ്ഞ ഒരു പഞ്ചായത്തിൽ അറിയപ്പെടുന്ന പടച്ചോനല്ല. അല്ല. ഒരു ഗ്രാമത്തിൽ അറിയപ്പെടുന്ന പടച്ചോനാ? അല്ല. ഒരു ജില്ലയിൽ അറിയപ്പെടുന്ന പടച്ചോനാ? അല്ല. ഒരു സംസ്ഥാനത്തിൽ അറിയപ്പെടുന്ന പടച്ചോനാ? അല്ല. ഒരു രാജ്യത്ത് അറിയപ്പെടുന്ന പടച്ചോനാ? അല്ല. അല്ലാഹു എന്ന് പറഞ്ഞ ആരാ? ഖുർആൻ പറയട്ടെ, അല്ലാഹുല്ലദി ഖലഖകും സുമ്മ റസഖകും സുമ്മ യുമീതുകും സുമ്മ യുഹീകും. അല്ലാഹുല്ലദി, അല്ലാഹ് എന്ന് പറഞ്ഞ ആരാ? അല്ലദി ഖലഖകും, നിങ്ങളെ സൃഷ്ടിച്ചവനാണ്, നിങ്ങളെ സൃഷ്ടിച്ചവനാണ്. കണ്ടോ, അല്ലാഹ് എന്ന് പറഞ്ഞ ആരാ? മനുഷ്യരെ നിങ്ങളെ സൃഷ്ടിച്ചവൻ. അതാരാ? അതാരാ? മനുഷ്യരെ മുഴുവനും സൃഷ്ടിച്ചവൻ ആരാ? ഒന്ന് പരിശോധിക്ക്, ഒന്ന് പരിശോധിക്ക്, അതാരാന്നൊന്ന് പരിശോധിക്ക്. അവനാണ് ഇസ്ലാമിൽ അല്ലാഹ്. സുമ്മ റസഖകും, നിങ്ങൾക്ക് ഉപജീവനം നൽകിയവൻ, എല്ലാ പഴവർഗ്ഗങ്ങളും ഉൽപ്പാദിപ്പിച്ചു തന്നവൻ. അതാരാ? അതാരാ? ഊട്ടിയില് പോവുകയാണ്, ഊട്ടിയില് ടൂറ് പോവാണ് സ്കൂളിൽ നിന്ന്. മകള് വന്നിട്ട് പറഞ്ഞു, ബാപ്പാ ടൂറ് പോണം എന്ന്. എങ്ങട്ടാ മോളെ? കൊടൈക്കനാലിലേക്കാ. ആരൊക്കെയുണ്ട് സ്കൂളിൽ? എല്ലാ കുട്ടികളും ഉണ്ട്, എല്ലാ കുട്ടികളും ഉണ്ട്, അധ്യാപകരും ഉണ്ട്. ആ അങ്ങനെ ഊട്ടിയിൽ ചെന്നു. ഊട്ടി ചെന്നപ്പോ വത്സമാശ വിളിച്ചു, മോളെ ഇവിടെ വന്നു, ഇവിടെ വിളിച്ചു. ഒരു മോളെ വിളിച്ചിട്ട് പറഞ്ഞു, നോക്ക് ഈ പന്നീർ പുഷ്പത്തിന്റെ മനോഹാരിത നോക്ക്. ആ ഈ പുഷ്പം സൃഷ്ടിച്ചത് ശ്രീകൃഷ്ണനാ എന്ന് വത്സമാശ പറയോ? മോളെ ഈ ജമന്തിപ്പൂവ് നോക്ക്, ഇത് സൃഷ്ടിച്ചത് യേശു ക്രിസ്തുവാണ് എന്നൊരു ക്രിസ്ത്യാനി പറയോ? ഇല്ല. മോനെ ബഷീർ ഇവിടെ വാ, ഈ പൂവ് സൃഷ്ടിച്ചത് മൊയ്തീൻ ഷേഖ് ആണെന്ന് മന്ദബുദ്ധി പോലും പറയോ? പറയില്ല. ആരെങ്കിലും പറയോ? പറയില്ല. അല്ലേ? എല്ലാരും പറയും ആ സിട്ടാവിന്റെ സിട്ടി വൈഭവം, ആ ഡിസൈനർ അപാരമായ ശക്തി സിദ്ധിയുള്ള ഒരു നാഥൻ. അല്ലേ? ഈ ലോകത്തെ മുഴുവൻ പുഷ്പങ്ങളെയും പടച്ച ഈ പ്രപഞ്ചത്തിന്റെ നാഥൻ. അല്ലേ? ശ്രീകൃഷ്ണൻ ജനിക്കുന്നതിന് മുമ്പ് ഈ ഭൂമിയില്ലേ? ഉണ്ട്. ആകാശമില്ലേ? ഉണ്ട്. പർവ്വതങ്ങളില്ലേ? ഉണ്ട്. വായുവില്ലേ? ഉണ്ട്. വെള്ളമില്ലേ? ഉണ്ട്. സൂര്യനില്ലേ? ഉണ്ട്. ചന്ദ്രനില്ലേ? ഉണ്ട്. എല്ലാം ഇവിടെ ഉണ്ടായിരുന്നു. അപ്പൊ പിന്നെ ചോദ്യം എന്താണ്? ശ്രീകൃഷ്ണൻ ജനിക്കുന്നതിന് മുമ്പ് ആകാശമുണ്ടെങ്കിൽ, ഭൂമിയുണ്ടെങ്കിൽ. ഞാനിന്ന് രാവിലെ തിരുവനന്തപുരത്ത് നിന്ന് വന്നിട്ട് കോഴിക്കോട് നിന്ന് ഒരു ബസ്സിൽ കയറി. അപ്പൊ രാവിലെ തന്നെ ഭക്തിഗാനം വെക്കല്ലോ. അപ്പൊ ക്രിസ്ത്യാനിയുടേതും ഹിന്ദുവിന്റെയും മുസ്ലിമിന്റെയും ഇങ്ങനെ മിക്സഡ് ആയിട്ടൊരു കേസറ്റാ. ആദ്യം ഒരു മുസ്ലിം പാട്ട്, പിന്നൊരു ഹിന്ദു പാട്ട്, പിന്നൊരു ക്രിസ്ത്യാനി പാട്ട്. അപ്പൊ അതില് ക്രിസ്തുവിനെ പുകഴ്ത്തി പറയുന്ന പാട്ട് തുടങ്ങണേന്ന് എങ്ങനെ അറിയോ? ഏ അതിൽ പറയുന്നത് തന്നെ രാത്രിയുടെ യാമത്തിൽ ജനിച്ച ദൈവമേ എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോ എനിക്ക് അത്ഭുതവും ഇന്ന് ഈ വിഷയം പറയാൻ ഒരു കാരണവും. രാത്രിയിൽ ജനിച്ച, രാത്രിയിൽ ജനിച്ച. അപ്പൊ രാത്രി ആരെ ഉണ്ടാക്കിയത്? ഒരു വലിയ ചോദ്യം കേട്ടോ. ചോദ്യം വളരെ ചെറുതാ, ആശയം വളരെ വലുതാ. രാവിലെ ജനിച്ചവനാണ് യേശു ക്രിസ്തു. അല്ലേ? അപ്പൊ രാവ് ആരെ ഉണ്ടാക്കിയത്? യേശു ക്രിസ്തു എല്ലാം ഉറപ്പായി. രാവിലെ പകല് ജനിച്ച ഒരാള്, ആ പകൽ ആരാ ഉണ്ടാക്കിയത്? വലിയൊരു ചർച്ച ചെയ്ത്. അല്ലേ? ശ്രീരാമൻ ജനിച്ചത് എവിടെ? രാത്രിയിലാണോ പകലിലാണോ? ദേവകിയുടെ എട്ടാമത്തെ പുത്രനായിട്ടാണ് ശ്രീകൃഷ്ണൻ ജനിക്കുന്നത്. ദേവകിയുടെ എട്ടാമത്തെ പുത്രനായി. ശരി, ഏഴ് മക്കൾ അതിന് മുമ്പ് ജനിച്ചു. അവര് വായു ശ്വസിച്ചോ? അതെ. വെള്ളം കുടിച്ചോ? അതെ. വളർന്നോ? അതെ. ഭക്ഷണം കഴിച്ചോ? അതെ. പുഷ്പങ്ങൾ കണ്ടോ? കണ്ടു. മൃഗങ്ങളെ കണ്ടോ? ഉണ്ട്. സൂര്യന്റെ കിരണങ്ങളെ ഏറ്റുവാങ്ങിയോ? അതെ. ചന്ദ്രന്റെ നിലാവലകളെ ഏറ്റുവാങ്ങിയോ? അതെ. എങ്കിൽ ആരാ അതൊക്കെ പഠിച്ചത്? ആരാ അതൊക്കെ പഠിച്ചത്? ആരാ അതൊക്കെ പഠിച്ചത്? ചിന്തിക്ക്, ആലോചിക്ക്. ഇനി എനിക്ക് അത്ഭുതകരമായ ഒരു കാര്യം കേട്ടോ. ഞാൻ എന്റെ വീടിന്റെ തൊട്ടടുത്ത് ഒരു സായി ഭക്തനാണ്, ഒരു സായി ഭക്തൻ ബാബു കേട്ടോ. എപ്പോഴും പറയും ഞാൻ, ഒന്നും ശരിയല്ല,
ഒന്നും ശരിയല്ല ബാബു ഏട്ടാ. അപ്പോ അദ്ദേഹത്തിന്റെ പിഞ്ചു മകനുണ്ട്, അവനും അന്നിങ്ങനെ ഇരിക്കും. എല്ലാ ഞങ്ങളുടെ പള്ളിയും അവരുടെ വീടും തൊട്ടടുത്ത, ഇങ്ങനെ കയ്യെത്തുന്ന ദൂരത്ത്. അപ്പോ ഞാനിതിങ്ങനെ കാണും, എല്ലാ വളരെ വേദനിക്കും എന്നും പറഞ്ഞു കൊടുക്കും. ഇടക്കിടക്ക് അദ്ദേഹത്തിന് എന്നോട് ദേഷ്യം പിടിക്കുകയും ചെയ്യും. എന്നാലും ഞാൻ പറയും, അവരെ ഒക്കെ വിളിച്ചു വരുത്തിയിട്ട് ആ നാട്ടിലെ മുഴുവൻ മുസ്ലിങ്ങളെ വിളിച്ചു വരുത്തി ഒരു പ്രഭാഷണം ചെയ്തു ഞാൻ അവിടെ. മനുഷ്യരെ, നാം ഒന്ന്, നമ്മുടെ ദൈവം ഒന്ന് എന്ന് പറഞ്ഞിട്ട് അത്രയേറെ അവരെ വിളിച്ചതൊക്കെ പറഞ്ഞു. ഞാൻ ആലോചിക്കുകയായിരുന്നു, എന്ത്, ഇനി ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം, തുറന്നു പറയണം. ഈ പ്രഭാതത്തിൽ ഇങ്ങനെ കൈകൂപ്പി സായിബാബയുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുമ്പോ റേഡിയത്തിൽ നിന്നൊരു ന്യൂസ്. എന്താ ന്യൂസ്? സായിബാബ ഇന്നലെ രാത്രി 12 മണിക്ക് മരിച്ചു. ശരിക്കും ചിന്തിക്കണേ, തന്റെ പ്രയാസങ്ങൾ താൻ ആരുടെ മുമ്പിലാണോ പങ്കുവെക്കുന്നത്, അയാൾ 5 മണിക്കൂർ മുമ്പ് മരിച്ചു. മനുഷ്യരെ, ലോകത്ത് മനുഷ്യരെ, നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്, എന്താ പറഞ്ഞത്? താൻ ആരെയാണോ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആ ദൈവം ഇന്നലെ രാത്രി മരിച്ചു. ഇനി അയാൾ ആരോട് പറയും? ഇനി അയാൾ ആരോട് പറയും? ആരെ വിളിച്ചു പ്രാർത്ഥിക്കും ആ വേവലാതി? ഇനി ആരോട് പറയും? അവിടെയാണ് അത്ഭുതം, ഇസ്ലാമിന്റെ അത്ഭുതം. എന്താ ഇസ്ലാം? ഒരു അത്ഭുത മതമാണ്, അത്ഭുത ദർശനമാണ്. അപ്പൊ നമ്മള് രവിശങ്കറിനെയോ അമ്മയെയോ ഒക്കെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നാട്ടിലെ ഔലിയ, ജീവിച്ചിരിക്കുന്ന ഒരു ഔലിയ, ആ ഔലിയ പാപ്പാ സഹായിക്കണേ എന്ന് പറയുമ്പോ, അന്ന് റേഡിയോ ന്യൂസ് അല്ലെ, ടി വി ചാനലിൽ ന്യൂസ്, അയാള് മരിച്ചു. ശരി, അപ്പൊ അത് മുതൽ ഇനി ആരോട് പറയും? എന്നാലേ എനിക്ക് ചരിത്രത്തിലെ ഒരു പ്രബന്ധം അതിനെപ്പറ്റി എഴുതണം. മുസ്ലിം ലോകം, ആ എനിക്ക് എഴുതി പരിചയമല്ല, വയലറിഞ്ഞേ പരിചയമുള്ളൂ. എഴുതാൻ പരിചയമുള്ളൂ, ഞാൻ ഈ പറയുന്ന പോയിന്റ് ഒരു ലേഖനാക്കിയാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചു. മരിച്ചപ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു പറഞ്ഞു, നബി മരിച്ചിട്ടില്ല, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചിട്ടില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അവിടെ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞ ഒരു പ്രസംഗം ശ്രദ്ധേയമാണ്. ആരെങ്കിലും മുഹമ്മദിനെയാണ് ആരാധിക്കുന്നതെങ്കിൽ അദ്ദേഹം മരിച്ചിരിക്കും. അത്ഭുതമാണ് ഇസ്ലാമിന്റെ. ഇതാ, നിങ്ങളിൽ ആരെങ്കിലും മനുഷ്യരെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ആരാധിക്കുന്നതെങ്കിൽ അദ്ദേഹം അവിടെ മരിച്ചു. അതല്ല, അല്ലാഹുവിനെയാണ് നിങ്ങൾ ആരാധിക്കുന്നതെങ്കിൽ, അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം, അവൻ എന്നെന്നും ജീവിച്ചിരിക്കുന്നവനും എല്ലാം നിയന്ത്രിക്കുന്നവനും ഒരിക്കലും മരണമില്ലാത്തവനും. അല്ലേ, ഒരു മുജാഹിദിന്, ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചോ, ലോകത്തൊരു മുജാഹിദിന് ഒരിക്കലും നിരാശപ്പെടേണ്ടി വന്നിട്ടില്ല. കാരണം ആരുടെ മുമ്പിലാണോ കൈ നീട്ടുന്നത്, അവൻ മരിച്ചു എന്നുള്ള വാർത്ത മുജാഹിദിന് കേൾക്കേണ്ടി വരില്ല. അത്ഭുതം. ഏത് മുജാഹിദ് കൈ ഉയർത്തി പ്രാർത്ഥിക്കുന്ന പടച്ചോനെ ബാത്റൂമിൽ വീണ് കാലൊടിഞ്ഞു എന്ന വാർത്ത നമ്മൾ കേൾക്കില്ല. അല്ലേ, നമ്മൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന പടച്ചോൻ ബാത്റൂമിൽ വീണ് കാലൊടിഞ്ഞു, അപ്പൊ അദ്ദേഹത്തെ വലിയൊരു ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റി അനസ്തേഷ്യ ചെയ്തു എന്ന് പറഞ്ഞാൽ അബോധാവസ്ഥയിൽ ആരെങ്കിലും പറയുന്നത് കേൾക്കുമോ? നമ്മൾ ആരാധിക്കുന്ന ദൈവം ഹോസ്പിറ്റലിൽ 5 മണിക്കൂർ അബോധാവസ്ഥയിൽ. മനുഷ്യരെ, ഇസ്ലാം മനുഷ്യരെ വിളിക്കുന്നു, ഈ സൂര്യനെ ഉദിപ്പിക്കുന്നു. ഇനി ഇനി ഒന്നുകൂടെ കേട്ടോളൂ, ഇതൊക്കെ മുജാഹിദ് പ്രസ്ഥാനം ജനങ്ങളുടെ മുമ്പാകെ വെക്കുന്ന കാര്യങ്ങളാണ്. ഇനി നിങ്ങൾ ആലോചിച്ചാൽ, സായിബാബയായിരുന്നു, ഞാൻ തുറന്നു പറയണം, എനിക്ക് നല്ല ബോധ്യമുണ്ട്. എന്താണ് കാര്യങ്ങൾ തുറന്നു പറഞ്ഞാൽ സംഭവിക്കാൻ പോകുന്നത്? അത് പ്രവാചകന്മാരുടെ ചരിത്രത്തെ ഖുർആൻ പഠിപ്പിച്ച വയലെറിയാനുള്ളതല്ല, ജീവിതത്തെ പകർത്താനും പ്രാവർത്തിയാക്കാനുമാണ്. ഇവിടെ ആലോചിച്ചോ, സായിബാബ ഓപ്പറേഷൻ തിയേറ്ററിൽ കിടക്കുന്ന ഘട്ടം, സായിബാബയാണ് സൂര്യൻ ഉദിപ്പിക്കുന്നതെങ്കിൽ അന്ന് രാവിലെ ഉപരെന്ത് ചെയ്യും? അബോധാവസ്ഥയിൽ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോ സൂര്യൻ ഉദിപ്പിക്കുക എന്നുള്ള ഡ്യൂട്ടി അദ്ദേഹത്തിന്റേതായിരുന്നെങ്കിൽ ആ സൂര്യൻ ഉദിക്കോ? ഞാനിവിടെ പ്രസംഗിക്കാൻ വരണോ? ഞാൻ ഇന്ന് മരിച്ചു ഇനി എനിക്കാ, എനിക്ക് പകരൊരാള് വരും അല്ലേ, എനിക്ക് വരാൻ കഴിയോ? ഇല്ല. എനിക്ക് ആ പ്രസംഗം നടത്താൻ കഴിയോ? കഴിയില്ല. സൂര്യൻ ഉദിപ്പിക്കുന്നത് യേശുക്രിസ്തു ആയിരുന്നുവെങ്കിൽ, ഞാൻ ചോദിക്കുന്നു, യേശുക്രിസ്തുവിനെ കുരിശിലേറ്റി വെള്ളിയാഴ്ച ഞായറാഴ്ച ഉയർത്തെഴുന്നേറ്റ് എന്നാ ക്രൈസ്തവർ പറയുന്നത്? ശരി, വെള്ളിയാഴ്ച കുരിശിലേറ്റിയ മുതൽ ഉയർത്തെഴുന്നേൽക്കുന്നവരെ സൂര്യനെ ആരാ ഉദിപ്പിച്ചത്? ചന്ദ്രനെ ആരാ അസ്തമിപ്പിച്ചത്? ഈ ഭൂമി ആരാ നിലനിർത്തിയത്? ഈ ഭൂമിയിലെ വർഷങ്ങളും നോക്കൂ, ഓരോ സെക്കൻഡുകളും മണിക്കൂറുകളും മാറി രാവും പകലും റൊട്ടേറ്റ് ചെയ്തു വന്നു. ആരാധന നിയന്ത്രിക്കുന്നത് ഈ ചിന്ത, ഇത് വെറുതെ ചിന്തയല്ല, ഇത് വിപ്ലവകരമായ ഒരു ചിന്തയെ പറയുന്നത്.
ആ നാഥനെ ഇനി ഇസ്ലാം ദൈവത്തെ പരിചയം ഞാൻ ആദ്യം ഓതി വെച്ച ആയത്ത് 30-ാം അധ്യായം സൂറത്തുർ റൂം 40-ാമത്തെ വചനമാണ്. ഇനി ഞാൻ ഓതുന്ന വചനം 41-ാം അധ്യായം സൂറത്തു ഫസിലത്ത് 37-ാമത്തെ വചനമാണ്. കേട്ടോളൂ, ശ്രദ്ധിച്ചോളൂ. ഇസ്ലാം ദൈവത്തെ പരിചയപ്പെടുത്തുക. എന്നിട്ട് നിങ്ങൾക്ക് തോന്നുക ഈ പരിചയപ്പെടുത്തിയ സത്യമാണ്, എന്നാ പിന്നെ ഒരു നിമിഷവും ബാലാ ജോസഫെ കാത്തുക്കരുത്, മരണം എപ്പോഴും വരും.